ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചേസിങ് മൈ ഡ്രീംസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്കയിറച്ചി വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. കീപ് വാച്ചിങ്. റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കക്കറച്ചി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. ഇത് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു അഴുക്കുണ്ട്, അത് ഇതുപോലെ പുറത്തേക്ക് വരും. ഇങ്ങനെ നമുക്ക് ഓരോന്നും എടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അപ്കോ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ, കക്കറച്ചി വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റെസിപ്പി നല്ല ഈസി ആയിരിക്കും, പക്ഷേ ഇതാണ് ടൈം പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കക്കറച്ചിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ചധികം ചുവന്നുള്ളിയാണ്. ഇനി നമുക്ക് ഈ ചുവന്നുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ തന്നെ വേണം, ഓയിലൊന്നും ഉപയോഗിക്കരുത്, നാടൻ റെസിപ്പിയാണിത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്താൽ മതി, പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നല്ലതുപോലെ വഴറ്റിക്കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടണ്ട കേട്ടോ, ഒരു കുറച്ച് മതി, ഒരു നുള്ള് മാത്രം മതി മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറൊന്നുമല്ല, സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചുവന്നുള്ളിയും നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾക്ക് മിക്സാക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഈ കക്കറച്ചിയുടെ അകത്തുനിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ വെള്ളം മുഴുവൻ ഇറങ്ങി വന്നിട്ട് അത് വറ്റിച്ചെടുക്കണം നമ്മൾ. അപ്പോഴാണ് ആ എരിവും ഉപ്പും ഒക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, ആ കക്കയിറച്ചി ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആവുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിനിടയിൽ കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടിത് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കക്കറച്ചിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.